പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ഇനത്തിൽ BA BSCക്കാരുടെ പാർട്ട് വൺ ഇംഗ്ലീഷിൽ രണ്ട് പേപ്പറുകൾ പൂർത്തിയായി. ഇനി ഒരു പേപ്പർ കൂടിയാണ് ബാക്കിയുള്ളത്, പേപ്പർ 3, ഷേക്സ്പിയർ ആൻഡ് പോയട്രി. ഷേക്സ്പിയർ ആൻഡ് പോയട്രിയിൽ രണ്ട് ബുക്കുകളാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഒന്ന് മെർച്ചൻ്റ് ഓഫ് വെനീസ്, രണ്ടാമത്തത് അംബികാസൻ ഗുപ്തയുടെ സെലക്റ്റഡ് കോളേജ് പോയംസ്. സെലക്റ്റഡ് കോളേജ് പോയംസുമായി ബന്ധപ്പെട്ട് പലർക്കും സംശയങ്ങളുണ്ട്. അതിൽ കുറേ ചാപ്റ്ററുകൾ ഡിലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അംബികാസൻ ഗുപ്തയുടെ ഒറിജിനൽ പുസ്തകത്തിൽ 20 ചാപ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 8 ചാപ്റ്ററാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന 12 ചാപ്റ്ററുകളും പഠിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയലോ ഗൈഡോ മറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 12 ചാപ്റ്ററുകൾ കൃത്യമായി കാണാൻ സാധിക്കും. ആ ചാപ്റ്ററുകൾ അത്രയും നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാണ്. അംബികാസൻ ഗുപ്തയുടെ സെലക്റ്റഡ് കോളേജ് പോയംസിലെ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ഒന്നും രണ്ടും പരീക്ഷകളൊക്കെ എല്ലാവരും ഭംഗിയായി എഴുതിയെന്ന് കരുതുന്നു. മൂന്നാമത്തെ പേപ്പർ 28-ാം തീയതി നടക്കേണ്ടിയിരുന്നതാണ്. ഒരു പൊതു അവധിയാണെങ്കിൽ കൂടി എല്ലാവർക്കും ആ അവധി പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്ന് കരുതിയാണ് 31-ാം തീയതി ഞായറാഴ്ചയിലേക്ക് പരീക്ഷ മാറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് പരീക്ഷകളിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മാർക്കുകൾ കുറവുണ്ടെങ്കിൽ അത് നികത്തുന്നതിന് വേണ്ടിയായിരിക്കണം മൂന്നാമത്തെ പരീക്ഷയെ സമീപിക്കേണ്ടത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പേപ്പറിൽ ഒരുപക്ഷെ നിങ്ങൾ എഴുതിയതനുസരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന മാർക്കുകൾ ഒരുപക്ഷെ വാല്യുവേഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും പ്രതീക്ഷിച്ചത്ര മാർക്ക് ആൻസർ പേപ്പറിൽ ഉണ്ടാവുക എന്നത് സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് മൂന്നാമത്തെ പേപ്പർ കൃത്യമായി പഠിച്ചു തന്നെ പരീക്ഷ എഴുതേണ്ടതാണ് ഏറ്റവും അവസാനത്തെ ചാൻസാണ്. കുറേ കാലങ്ങളായി പാർട്ട് വണ്ണിലെ ഇംഗ്ലീഷ് പേപ്പർ മാത്രം കിട്ടാതെ പോയതിൻ്റെ ഫലമായി ഡിഗ്രി മുടങ്ങിയിരുന്ന ആളുകളുടെ അവസാനത്തെ പരീക്ഷയാണ് 31-ാം തീയതി ഞായറാഴ്ച നടക്കാൻ പോകുന്നത് എന്ന ഒരു ബോധ്യമുണ്ടാവണം. അതിനനുസരിച്ച് പഠിക്കുകയും അതിനനുസരിച്ച് പരീക്ഷ എഴുതുകയും വേണം. കഴിഞ്ഞ രണ്ട് പേപ്പറിലെയും മാർക്ക് പാറ്റേണിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും മൂന്നാമത്തെ ഷേക്സ്പിയർ ആൻഡ് പോയട്രി എന്ന പേപ്പറിൽ എങ്ങനെയാണ് മാർക്കുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നേരത്തെ നമുക്കറിയാം രണ്ട് വിഭാഗം കാൻഡിഡേറ്റ്സാണ് ഉള്ളത്. ഒന്ന് 100 മാർക്കിൽ പരീക്ഷ എഴുതാനുള്ളവരും മറ്റൊന്ന് 80 മാർക്കിൽ പരീക്ഷ എഴുതാനുള്ളവരും. 100 മാർക്കിൽ പരീക്ഷ എഴുതാനുള്ള ആളുകളുടെ കാര്യം ആദ്യം പറയാം. ക്വസ്റ്റ്യൻ പേപ്പറിനെ 5 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നും രണ്ടും പാർട്ടുകൾ എസ്സേ ആണ്. മൂന്നാമത്തെ പാർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. നാലാമത്തെ പാർട്ട് ഷോർട്ട് ആൻസർ ആണ്. അഞ്ചാമത്തെ പാർട്ട് അനോട്ടേഷനാണ്. ഇതിൽ ഒന്നാമത്തെ പാർട്ട് എസ്സേ 2 എസ്സേകൾ തരും. മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നിന്നുള്ളതായിരിക്കും അത്. 2 എസ്സേകളിൽ ഏതെങ്കിലും ഒരു എസ്സേയാണ് എഴുതേണ്ടത്. 300 വാക്കിൽ ഉത്തരം എഴുതുന്നതിനുള്ളതാണ് എസ്സേ. ഒരു എസ്സേ എഴുതുന്നതിൽ നിന്ന് 15 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. രണ്ടാമത്തതും എസ്സേ തന്നെയാണ്. അത് സെലക്റ്റഡ് കോളേജ് പോയംസിൽ നിന്നുള്ളതായിരിക്കും. 2 എസ്സേ തരും. 2 എസ്സേകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതണം. ഒന്നിന് 15 മാർക്കാണ് ഉണ്ടാവുക. മൂന്നാമത്തെ പാർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലാകെ 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 6 ചോദ്യങ്ങൾ മെർച്ചൻ്റ് ഓഫ് വെനീസിനും സെലക്റ്റഡ് കോളേജ് പോയംസിനും ഇടയിൽ തുല്യമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ചോദ്യങ്ങൾ മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നിന്നുണ്ടാവും. 3 ചോദ്യങ്ങൾ സെലക്റ്റഡ് കോളേജ് പോയംസിൽ നിന്നും ഉണ്ടാവും. 6 ചോദ്യം തരുന്നതിൽ 4 നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതം. 4 ആൻസർ ചെയ്യുന്നതിലൂടെ 20 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. നാലാമത്തെ പാർട്ട് ഷോർട്ട് ആൻസറിൻ്റെയാണ്. 3 സെൻറ്റൻസിൽ കവിയാതെ ഉത്തരം എഴുതുന്നതിന് വേണ്ടിയുള്ളതാണ്. 12 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 10 എഴുതേണ്ടത്. അതിലും 6 മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നിന്നും 6 സെലക്റ്റഡ് കോളേജ് പോയംസിൽ നിന്നുമാണ് ഉണ്ടാവുക. 10 ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതം. 20 മാർക്കാണ് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുക. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, 3 സെൻറ്റൻസിൽ കവിയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ആൻസറുകൾ പരമാവധി ചുരുക്കി എഴുതാൻ ശ്രമിക്കുക. പരമാവധി എഴുതാൻ ശ്രമിച്ച് മറ്റ് ആൻസറുകൾ എഴുതുന്നതിനുള്ള സമയം കളയരുത്. അഞ്ചാമത്തെ പാർട്ട് അനോട്ടേഷനാണ്. 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 5 ചോദ്യങ്ങളിൽ 3 മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നിന്നുള്ളതായിരിക്കും. 2 സെലക്റ്റഡ് കോളേജ് പോയംസിൽ നിന്നുള്ളതായിരിക്കും. ഓരോന്നിനും 6 മാർക്ക് ആണ് നിശ്ചയിച്ചിരിക്കുന്നത്.
അഞ്ചെണ്ണം എഴുതുന്നതിൽ നിന്ന് 30 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. ഇങ്ങനെയാണ് 100 മാർക്കിന് പരീക്ഷ എഴുതേണ്ട ആളുകളുടെ മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി 80 മാർക്കിൽ പരീക്ഷ എഴുതേണ്ടവരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അവർക്ക് 80 മാർക്കിലുള്ളതാണ്. 20 മാർക്ക് എക്സ്റ്റേണലായിരുന്നു. എക്സ്റ്റേണൽ 20-ൽ എത്ര മാർക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടോ ആ മാർക്ക് ഇപ്പോഴും ചേർക്കും. ബാക്കി വരുന്ന 80 മാർക്ക് എക്സ്റ്റേണൽ എഴുതി ഉണ്ടാക്കേണ്ടതാണ്. അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ അല്പം വ്യത്യാസമുണ്ട്. മാർക്കുമായി ബന്ധപ്പെട്ടാണ് വ്യത്യാസം വരുന്നത്. ആദ്യം പറഞ്ഞിരുന്ന രണ്ട് പാർട്ടുകൾ എസ്സേകൾ വീതം വരുന്നതിൽ ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യത്തിന് രണ്ട് മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നിന്ന് രണ്ട് എസ്സേകൾ ചോദിക്കുകയും അതിൽ ഒന്ന് എഴുതുമ്പോൾ 10 മാർക്കാണ് കിട്ടുക. രണ്ടാമത്തെ പാർട്ടും അതേപോലെ എസ്സേ ആയിരുന്നു. സെലക്റ്റഡ് കോളേജ് പോയംസിൽ നിന്ന് രണ്ട് എസ്സേ ചോദിക്കും, അതിന് 10 മാർക്കാണ് ഉണ്ടാവുക. മൂന്നാമത്തെ പാർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ 100 മാർക്കിൽ എഴുതേണ്ടവർക്കുള്ള അതേ പാറ്റേൺ തന്നെയാണ് 80 മാർക്കിൽ എഴുതേണ്ടവർക്കുള്ള പാറ്റേണും. 6 ചോദ്യങ്ങളുണ്ടാവും. 4 എഴുതണം. 3 മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നിന്നും 3 സെലക്റ്റഡ് കോളേജ് പോയംസിൽ നിന്നുമായിരിക്കും. 20 മാർക്ക്, 5 മാർക്ക് വീതം. 4 എഴുതുന്നതിൽ നിന്ന് 20 മാർക്ക് സ്കോർ ചെയ്യാം. മാർക്കിൽ മറ്റൊരു വ്യത്യാസം വരുന്നത് 4th പാർട്ടിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലാണ്. 3 സെൻറ്റൻസിൽ കവിയാതെ ഉത്തരം എഴുതാനുള്ളതാണ്. 12 ചോദ്യങ്ങളുണ്ടാവും. 6 മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നിന്നും 6 സെലക്റ്റഡ് കോളേജ് പോയംസിൽ നിന്നും 12 ചോദ്യങ്ങളുണ്ടാവും. 10 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. 80 മാർക്കിൽ പരീക്ഷ എഴുതുന്നവർക്ക് 10 ചോദ്യങ്ങൾ എഴുതുന്നതിൽ നിന്ന് 1.5 മാർക്ക് വീതം 15 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. മറ്റൊരു വ്യത്യാസമുള്ളത് 5th പാർട്ടിലെ അനോട്ടേഷൻ വരുമ്പോഴാണ്. അനോട്ടേഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 അനോട്ടേഷൻസാണ് ചോദിക്കുക. 3 മെർച്ചൻ്റ് ഓഫ് വെനീസിൽ നിന്നും 2 സെലക്റ്റഡ് കോളേജ് പോയംസിൽ നിന്നുമാണ്. 5 എഴുതുന്നതിൽ നിന്ന് 5 മാർക്ക് വീതം 25 മാർക്കാണ് കിട്ടുക. നേരത്തെ അത് 30 മാർക്കായിരുന്നു. അനോട്ടേഷൻസ് 5 എഴുതുന്നതിൽ നിന്ന് 25 മാർക്കാണ് കിട്ടുക. ഇങ്ങനെയാണ് 80 മാർക്കിൽ പരീക്ഷ എഴുതേണ്ടവരുടെ മാർക്കുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 100 മാർക്കിൽ പരീക്ഷ എഴുതേണ്ടവർ അറിയാം, പ്രൈവറ്റ് കാൻഡിഡേറ്റ്സും ന്യൂമറിക്കൽ രജിസ്റ്റർ നമ്പറിലുണ്ടായിരുന്ന ആളുകളുമാണ് 100 മാർക്കിൽ പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. ആ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾ 1-2 പേപ്പറുകൾ എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് 3 പേപ്പറുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഓക്കെ, ഷേക്സ്പിയർ ആൻഡ് പോയട്രി എന്ന പേപ്പറോടുകൂടി നിങ്ങളുടെ പാർട്ട് 1 ഇംഗ്ലീഷിലെ മുഴുവൻ പേപ്പറുകളും അവസാനിക്കുകയാണ്. പാർട്ട് 1 ഇംഗ്ലീഷ് പേപ്പർ കിട്ടാത്തതിൻ്റെ പേരിൽ ഡിഗ്രി പൂർത്തിയാവാതിരുന്ന ആളുകൾക്കുള്ള അവസാനത്തെ പരീക്ഷയാണ്. അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി തന്നെ പരീക്ഷയെ സമീപിക്കാൻ ശ്രമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ, അതാത് സമയങ്ങളിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതേപോലെ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ എഴുതാനുള്ളവരുണ്ട്. അതിൻ്റെ തീയതികളൊന്നും ആയിട്ടില്ല. പാർട്ട് 3 മെയിനും സബ്സിഡിയറിയും ഇതുവരെ വിളിച്ചിട്ടില്ല. അധികം വൈകാതെ തന്നെ വിളിക്കും. നിങ്ങളിൽ പലരും ആ പേപ്പറുകൾ കൂടി എഴുതാനുണ്ട് എന്നറിയാം. അതും ഇത്തരത്തിലുള്ള വീഡിയോകളിലൂടെ ഞാൻ അറിയിക്കുന്നതാണ്. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 92 ശേഷം പ്രവേശനം നേടിയിട്ടുള്ളവരുടെ പാർട്ട് 1 പരീക്ഷകളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. 92 മുമ്പുള്ളവരുടെ കൂടി പരീക്ഷകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പരമാവധി ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, 3 പരീക്ഷ കൂടി എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ല മാർക്കോടുകൂടി എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.